കോളേജ്, ഒരു കോളേജ് യൂണിയൻ ചെയർമാനാണ്. കെ എസ് യുവിന്റെ ഭാഗത്തിൽ മത്സരിച്ച് ജയിച്ച് കോളേജ് യൂണിയൻ ചെയർമാനായ ആളുടെ പേര് ജി ജോസഫ് എന്നാണ്. അങ്ങനെ കോളേജിന്റെ മൂന്നാം വർഷത്തിന്റെ തുടക്ക സമയത്ത് കോളേജിന്റെ അടിപിടി ഉണ്ടായി. ഈ അടിപിടി ഉണ്ടാകുന്ന സമയത്ത് കോളേജ് വലിയ പ്രശ്നം ഉണ്ടായി. അതിന്റെ മുൻപിൽ ഞങ്ങളിങ്ങനെ യൂണിയന്റെ ഭാഗം പറയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കോളേജിലെ മാനേജർച്ചും രൂപതയുടെ പിതാവും എന്നെ പതി അടുത്തേക്ക് വെച്ചിട്ട് ഞാൻ കോളേജ് സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, സജീവമാണ് പള്ളിയുടെ കാരണം. എന്നെ വിളിച്ച് പറഞ്ഞു, മോനെ നിന്നെ നിന്റെ കാരണവുമാർ പഠിക്കാൻ വിടുന്നത് തല്ലുണ്ടാക്കാത്ത രാഷ്ട്രീയ നിലക്കാപ്പാടാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീ അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിച്ചോളാം. അപ്പോ പ്രിയപ്പെട്ട അച്ഛന്മാരും സിസ്റ്റേഴ്സും ആ കോളേജിൽ പഠിപ്പിക്കുന്ന ആത്മീയ നേതൃത്വമൊക്കെ എന്നോട് ഞാൻ ആവശ്യപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഒരു വിദ്യാർത്ഥിയുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിക്കുക. അതൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഒന്നുകൂടി അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിക്കുക. ഞാൻ അത് ശീലിച്ചു, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് രണ്ടു യൂണിവേഴ്സിറ്റി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ചെയ്തു. അത് കഴിഞ്ഞ് മൈസൂർ യൂണിവേഴ്സിറ്റി സെന്ററിൽ നിന്ന് എൽ എൽ ചെയ്തു. അത് കഴിഞ്ഞ് പൂനെ നാഷണൽ ലോ കോളേജിൽ നിന്ന് എൽ എൽ ചെയ്തു. അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിച്ചത് എന്റെ പഠിക്കുന്നു. ആ സമയത്ത് അതേ കോളേജിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിക്കണമെന്ന് ആവശ്യപ്പെടാത്ത രണ്ട് മുസ്ലിം ചെറുപ്പക്കാരുണ്ട്. ഒന്നാമത്തെ ആളുടെ പേര് റഫീഖ് എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ഷംസാദ്. ഈ രണ്ട് പേര് എന്റെ കൂടെ യൂണിയനുണ്ടായിരുന്നു. ഞാൻ ചെയർമാനായിരുന്നപ്പോൾ എന്റെ ജനറൽ സെക്രട്ടറി ആണ് റഫീഖ്. എന്റെ കൂടെ മാനസ് ഗണിക്കാണ് ഷംസാദ്. ഷംസാദ് കളിക്കാരന്റെ ആത്മീയ നേതൃത്വം അവരോട് പറഞ്ഞില്ല എന്ന് നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇരുന്ന് പഠിക്കാനുള്ളവരാണ്. അതുകൊണ്ട് അവരടങ്ങി ഒതുങ്ങി ഇരുന്നില്ല, അവർ അവരുടെ പാട്ടിന് പോയി. സംഭവിച്ചത് ഭക്ഷണം കഴിഞ്ഞു. ഇന്നും പള്ളിയുടെ പരിസരങ്ങളിൽ ഇങ്ങനെ ക്ലാസ്സുകളും വിശേഷങ്ങളും കൊണ്ടുപോകാനാണ് ആ പഴയ ദേശീയക്കാരൻ ചെയർമാനായി പോകാറുണ്ട്. വേറെ എവിടെയും അദ്ദേഹത്തിന്റെ പേര് അടപ്പെടുത്തപ്പെടുക. സിജോയ് സാറിന് കേൾക്കാൻ നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരോടെങ്കിലും അടപ്പെടുത്തപ്പെട്ടതുകൊണ്ടാണെങ്കിൽ ജിജി സാറിന് പേര് നിങ്ങൾ കേട്ടിട്ട് പോലും. പക്ഷേ എന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന റഫീഖ് ഇന്ന് വയനാട് ജില്ലയുടെ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയാണ്. അടുത്ത എം എൽ എ കാൻഡിഡേറ്റ് ആണ് കൽപ്പിച്ചത്. എന്റെ ഇവരുടെ ചെയർമാനായിരുന്ന ജിജിൽ അങ്ങ് ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ ഞാൻ ചെറുതായിട്ടുള്ള പേരിലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, ചോദ്യം എന്റെ ഉള്ളിലിരിക്കുന്ന ചെറുപ്പക്കാരാണ്, നിങ്ങൾ രാഷ്ട്രീയക്കാരാണെന്നും നിങ്ങൾ സിനിമാക്കാരാണെന്നും ഒക്കെ പറയുമ്പോൾ നമ്മളുടെ സ്പേസുകൾ എത്രമാത്രം ഉണ്ട് എന്ന ചോദ്യം എന്റെ പുറകിലിരിക്കുന്ന ചെറുപ്പക്കാരുടെ ചോദ്യം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിങ്ങനെ പള്ളിയുടെ മന്ത്രി ചാടിക്കിടന്ന ഒരു വിശേഷം പങ്കുവെച്ചു തുടങ്ങിയത് ചുമ്മാതല്ല. എന്ന് നമ്മുടെ പള്ളി കാണുന്നതെന്ന് തോന്നലുണ്ടായി തുടങ്ങിയോ അന്ന് നമ്മുടെ മുൻപിൽ അവിടെയൊക്കെ ഗേറ്റുകളും പൂട്ടലുകളും ഉണ്ടായപ്പോൾ നമ്മൾ ഈ പള്ളിയുടെ മുറ്റത്ത് പുറത്തേക്ക് ചാടി. എന്നിട്ട് എന്ത് ചെയ്തു, ചുറ്റോട്ടുള്ള ഡ്രസ് കോഡുകളിൽ പോയി കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് പള്ളിയിലേക്ക് വിളിച്ചാൽ നമുക്ക് മുൻപിൽ ചില ഗേറ്റുകളുള്ളതുകൊണ്ട് ഇപ്പോഴും വരാൻ ചില പണികളാണ്. സിജോയ് സാറ് വീണ്ടും പറഞ്ഞു, നിങ്ങൾ സിനിമയിലാണ്. എനിക്ക് സിനിമയിലാണെങ്കിൽ സുഹൃത്തുക്കൾ, 2008-09 ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന വിഷൻ ലീഗ് എന്ന സംസ്ഥാന മത്സരത്തിൽ ഞാൻ പ്രസംഗത്തിൽ പങ്കെടുക്കുക. പ്രസംഗത്തിൽ പങ്കെടുത്തു. എന്റെ രൂപത്തിൽ രണ്ടുപേരാണ്, ജിജി ജോസഫ് എന്ന ഞാനും മിഥുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഞങ്ങൾ രണ്ടു പോയി പങ്കെടുത്തു, മത്സരിച്ചു. മിഥുൻ ഒന്നാം സ്ഥാനം കിട്ടി, എനിക്ക് രണ്ടാം സ്ഥാനം കിട്ടി. പക്ഷേ മിഥുനെ ഡിസ്ക്വാളിഫൈ ചെയ്തു. മിഥുനെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്ന ഒരു കാരണം എന്ന് പറഞ്ഞതാണ്, മിഥുൻ ആ വർഷം കഴിഞ്ഞ ട്രെൻഡ് അനുസരിച്ച് ഈ മുട്ടയിൽ രണ്ട് കീഴിലും അപ്പുറത്തെ രണ്ട് തുന്നലുള്ള ഒരു ജീൻസിന്റെ പാലും ഒരു കറുത്ത ടീഷർട്ടും സ്പേസുകളുണ്ടാകും.
ഈ സ്പേസുകളിൽ നിന്ന് നമ്മൾ ആരെയൊക്കെ കുടിയേറിയിട്ടുണ്ടോ ആ കുടിയേറിപ്പോഴാണ് വേറെ പല ചിന്തകളിലേക്കും വേറെ പല ഘട്ടങ്ങളിലേക്കും കുടിയേറി പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹപൂർവ്വം എനിക്ക് എന്റെ മുമ്പിൽ എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്, നിങ്ങൾ അച്ഛന്മാരെ സിസ്റ്റേഷൻ പറയേണ്ടത് കേൾക്കണ്ടെന്നല്ല സാർ ഉദ്ദേശിച്ചത്, അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് മാറ്റാൻ ഞാൻ വന്നിരിക്കുന്നു. പക്ഷേ നിങ്ങൾ സ്നേഹപൂർവ്വം ഉറക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ സ്പേസുകൾ നിങ്ങൾക്കുണ്ട്. ആ സ്പേസുകളിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ ആത്മീയതയിൽ ഒരു വിശുദ്ധിയുടെ പരിവേഷം ഉണ്ടാവുക, അത്രയുള്ള പ്രധാന പ്രധാനപ്പെട്ടത്. അതെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഇനി എന്നെ ഏൽപ്പിച്ച വിഷയം ആരംഭിക്കും.